ഹായ് ഫ്രണ്ട്സ്, സദ്യയിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിയിഞ്ചി. എന്നാൽ നമുക്ക് ഇന്നൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? അതിനാദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. അത് ഞാനൊരു രണ്ട് നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വാട്ടിക്കൊടുക്കാം. ഇഞ്ചിതേ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റിവെക്കാം. ഇനി ഞാനൊരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ചെറുതായിട്ടൊന്ന് തള വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമുക്ക് നേരത്തെ ഇഞ്ചി വറുത്ത പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം. ഇനി കടുക് തളിച്ച മിക്സ് നമുക്ക് പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഇരുന്നൊന്ന് ശരിയാകും. ഇപ്പോൾ ദേ ഇതുപോലെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഇഞ്ചിപ്പുളി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു ഡിഷായിട്ട് വരാം.